ഗണേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി വാരാണസിയിലേക്കാണ്. പത്രിക സമർപ്പിക്കാൻ എത്തുന്നവരെ തിരിച്ചയക്കുന്നുവെന്ന പരാതി ഉയർന്ന വാരാണസിയിൽ ഇതുവരെയുള്ള ചിത്രം എങ്ങനെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയിൽ ആകെ പത്രിക നൽകിയത് 42 പേരാണ്. ഇന്ന് രാത്രി വീണ്ടും വാരാണസിയിൽ എത്തുന്ന പ്രധാനമന്ത്രി നാളെ വനിതാ പ്രവർത്തകരുടെ യോഗത്തിലടക്കം പങ്കെടുക്കുന്നുണ്ട്. വാരാണസിയിൽ നിന്ന് വൈശാഖ് ഹാരിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാരാണസിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഏറ്റവും അവസാനമായിട്ട് പത്രിക നൽകാനുള്ള സമയം. അത് അവസാനിച്ചപ്പോൾ ആകെ 42 പേരാണ് ഈ നാമനിർദ്ദേശ പത്രിക വാരാണസി മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നൽകിയിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 41 സ്ഥാനാർത്ഥികളാണ് എതിരാളികളാകാൻ പത്രിക നൽകിയിട്ടുള്ളത്. ഇന്ന് സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി തെറ്റുകൾ ഒക്കെയുള്ള പത്രിക അധികൃതർ തള്ളും. അതിനുശേഷമാകും ബാക്കി എത്ര പേർ മത്സരത്തിനുണ്ടാകും എന്ന് വ്യക്തമാവുക. ചിലർ പത്രിക പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട്. ഏതായാലും ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥിയായിട്ടുള്ള UPPCC അധ്യക്ഷൻ അജയ് റായിയും BSPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആത്തർ ജമാൽ ലാരിയുമാണ് മോദിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെയുള്ള എതിരാളികൾ. കഴിഞ്ഞ ദിവസമൊക്കെ വാരാണസിയിൽ അധികൃതർ പത്രിക സ്വീകരിക്കാൻ വൈകുന്നു എന്ന പരാതിയൊക്കെ ആദ്യമായി ഉയർത്തിയ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ആളുകളടക്കം ഇന്ന് പത്രിക നൽകിയതായിട്ട് വ്യക്തമായി. മാത്രമല്ല അവരുടെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കുകയും ചെയ്തു. ശ്യാം രംഗീലെ അടക്കമുള്ള ആളുകളാണ് ആളുകളുടെ പത്രിക കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിന് മുന്നിൽ പത്രിക നൽകാനെത്തിയവർ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെയാണ് അധികൃതർ സ്വീകരിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുമെന്നും വ്യക്തമാവുകയാണ്. നാളെ വനിതാ പ്രവർത്തകരുടെ യോഗം BJP ഇവിടെ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വാരാണസിയിലേക്ക് എത്തുകയാണ്. ചുരുക്കത്തിൽ ഉത്തർപ്രദേശിൽ ഇനി ബാക്കി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് 43 മണ്ഡലങ്ങളിലാണ്. വാരാണസിയിൽ June 1 ഏഴാം ഘട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അത് പ്രചാരണം പരസ്യപ്രചാരണം ഈ മാസം 30 തീരാനിരിക്കെ വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കളടക്കം വാരാണസിയിലേക്ക് എത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാക്കുകയും ചെയ്യും. ഏതായാലും വോട്ടെടുപ്പിന് 2 മാത്രം ശേഷിക്കെ ശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യാ സഖ്യം സ്ഥാനാർത്ഥികളും രംഗത്തേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അജയ് റായിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ടും ഒരു റാലിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും രാഹുൽ ഗാന്ധിയെ അടക്കം എത്തിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷവും നടത്തുന്നത്. വാരാണസിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.